ഗൈസ്. അപ്പം ഞാൻ ഇന്ന് ബ്രിട്ടീഷ് ഡയറക്ടറിലുള്ള ദ കുൻഫു മാസ്റ്റർ എന്ന ഫിലിം പോയിട്ട് കണ്ടു. അപ്പോൾ ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാലും ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇടണോ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ റിവ്യൂ ഇട്ടാൽ മതിയോ എന്ന് ഞാൻ ആലോചിച്ചു. കാരണം എന്താ വെച്ചാലും നമ്മളൊരു ഡീറ്റെയിൽ റിവ്യൂ ഇടുമ്പോൾ കുറച്ച് ട്രെയിലർ കട്ടും ടീസർ കട്ടൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെയാണ് സാധാരണ റിവ്യൂ ഇടുക. എൻ്റെ ഒരു ഔട്ട്രോ എടുക്കും, ഒരു ഇൻട്രോ എടുക്കും, എന്നിട്ട് ബാക്കിയുള്ള സെഗ്മെൻറ്റ്സും കൂട്ടിയിട്ട് അവിടെട്ടിട്ടാണ് റിവ്യൂ ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ റിവ്യൂ ഇടാൻ എനിക്ക് ഈ ഫിലിമിൽ തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് എക്സ്പ്രസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നെനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഈ ഫിലിമിലത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് ആണ്ട് പറയാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഫിലിമിലത്തെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് നെഗറ്റീവ്സാണ് കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഡ്രാമാറ്റിക് മൂഡായിരുന്നു. കുറച്ച് സ്ലോ പേസും കാര്യങ്ങളും അതുപോലെ തന്നെ ലാഗൊക്കെ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത ആർട്ടിസ്റ്റായ കാരണം അത്ര വലിയ സിങ്കും കാര്യങ്ങളും തോന്നില്ല. ഇനി അതുകൊണ്ടാണോ വേറെ എന്തെങ്കിലും കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ നീതാ പിള്ളനെ മാത്രമാണ് ഒരു പരിചയമുള്ളൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പറയാനുള്ളൂ. ബാക്കിയുള്ളവരൊന്നും എനിക്ക് അറിയില്ല. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഈ ഫിലിമിൻ്റെ ഡയലോഗ്സിലൊന്നും അത്ര വലിയ പഞ്ചും കാര്യങ്ങളൊന്നും തോന്നില്ല. അപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാകുമ്പോൾ നമ്മൾ ഡയലോഗ്സിലും മാസ് പ്രതീക്ഷിക്കും. ആക്ഷനൊക്കെ മാസ് തന്നെയായിരുന്നു, പക്ഷേ ഡയലോഗ്സിലും കുറച്ച് മാസും കാര്യങ്ങളും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത്ര വലിയ മാസമായിട്ട് തോന്നിയില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലത്തെ മെയിൻ ലീഡ് തമ്മിൽ അത്ര വലിയ കെമിസ്ട്രി സംഭവങ്ങൾ തോന്നിയില്ല. ഒപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിലുള്ള, അതായത് നീതാ പിള്ളയും പിന്നെ ഈ ഫിലിമിൻ്റെ ഹീറോ, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അപ്പോൾ അവർ തമ്മിൽ ഒരു ബ്രദർ സിസ്റ്റർ എന്ന രീതിയിൽ അത്ര നൈസ് എന്ന് തോന്നുന്നൊരു കെമിസ്ട്രിയും കാര്യങ്ങളൊന്നുമില്ല. ഒപ്പിച്ചെടുക്കാം എന്നുള്ള നിലയിൽ മാത്രമുള്ളൂ. പിന്നെ ഈ ഫിലിമിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ പോസിറ്റീവ്സ് സംഭവമാണ്, വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ കാര്യം ആക്ഷൻ കൊറിയോഗ്രഫി. ഈ ഫിലിമിലത്തെ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്താണ് ഞാൻ സമ്മതിച്ചിട്ട്. അടിപൊളിയായിരുന്നു, വേറെ ലെവൽ. വിജയ് സാർ പറഞ്ഞ പോലെ വേറെ ലെവൽ നീങ്ക, അതുപോലെ തന്നെയായിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഫിലിം ഇരുന്ന് കാണുമ്പോൾ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇനി സെക്കൻഡ് ഹാഫ് എത്തി, അപ്പോൾ സെക്കൻഡ് ഹാഫുണ്ട് തുടങ്ങിയാണ്ട് മുതൽക്ക് നമ്മളെ ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്, അങ്ങനെയാണ്ട് മൊത്തം ആക്ഷൻ്റെ അഞ്ചാറ് കളിയായിരുന്നു. അടിപൊളിയായിരുന്നു. കാരണം ഞാൻ കയ്യടിക്കുകയും അതുപോലെ തന്നെ സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ഈ ഫിലിം കണ്ടതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ മുതൽക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഫിലിം കാണാൻ വന്നപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫിലിം റൺ ചെയ്യിപ്പിച്ചത്. കാരണം എന്ന് വെച്ചാൽ 10 ആളുണ്ടെങ്കിലേ ഷോ നടക്കുള്ളൂ എന്ന് തിയേറ്ററുകാർ പറഞ്ഞു. അതുകൊണ്ട് 10 ആളെ ഒപ്പിച്ചിട്ടാണ് ഈ ഫിലിം കണ്ടത്. 10 ആളെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കയറി വരുമ്പോൾ 5-6 ആൾക്കാർ അവിടെ നിന്നിട്ട് വേമായോ ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുക്കും പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പം എന്നിട്ട് ഈ ഫിലിം കയറി. അപ്പോൾ നമുക്ക് ആക്ഷൻ്റെ കാര്യത്തിലേക്ക് വീണ്ടും വരും. അപ്പം ആക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇടിച്ചവനും ഇടിക്കൊണ്ടവനും വരെ തകർത്ത് അടക്കി തന്നിട്ടുണ്ട്. അത്രയധികം സൂപ്പറായിരുന്നു. കാരണം ആക്ഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ടെന്ന് വെച്ചാൽ അവരുടെ റോളെന്ന് പറഞ്ഞ വേറെ രീതിയാണ്. കാരണം അത്രയും ട്രെയിൻഡായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, അത്രയും പെട്ട ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വെച്ചാൽ മാർഷ്യൽ ആർട്സ്. അപ്പോൾ മാർഷ്യൽ ആർട്സ് എന്ന് പറയുമ്പോൾ കുൻഫുവിൻ്റെ 3 ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ജൂഡോ, അങ്ങനെ കുറേ അധികം മാർഷ്യൽ ആർട്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഫൈറ്റേഴ്സിനും ഓരോ ടൈപ്പ് സ്കിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഫിലിമിലത്തെ പല ആർട്ടിസ്റ്റും പല രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് വല്ലാത്തൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ഹീറോ ആക്ഷൻ്റെ കാര്യത്തിൽ അടിപൊളിയായിരുന്നു. മൂപ്പരാണ്ട് തൊട്ടും ട്ട് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത്രയധികം അടിപൊളിയായിരുന്നു. പിന്നെ നീതാ പിള്ളയും പൊളിച്ചടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പൂമരത്തിൽ കണ്ടൊരു നടിയാന്ന് തോന്നില്ല ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ. അത്രയധികം മാറ്റങ്ങളുണ്ട്, അത്രയും നൈസായിട്ട് ഡെവലപ്മെൻറ്സും വന്നിട്ടുണ്ട്. ആക്ഷൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വില്ലൻ ഡയലോഗ്സ് പറയുമ്പോൾ അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും ആക്ഷനിൽ ആള് പുലിയായിരുന്നു. കാരണം 1 കിട്ടിയാലും 2 കിട്ടിയാലും 3 കിട്ടിയാലും വീണ്ടും നീറ്റ് വന്നിട്ട് നിൽക്കുക, അത്രയും ലെവൽ സാധനമായിരുന്നു. എന്നുവെച്ചാൽ
എല്ലാവരെയും അടിച്ചിട്ടിട്ട് ഇങ്ങേരെ മാത്രം അടിക്കുമ്പോൾ ഇങ്ങേര് വീഴണമൊന്നുമില്ല. കൊണ്ടാലും വീണ്ടും നീറ്റ് വരാൻ ഭയങ്കര ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആള് പൊളിയായിരുന്നു. പിന്നെ വില്ലനല്ലേ, വില്ലനിപ്പോൾ എല്ലാവരെയും അടിക്കണ പോലെ കണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലും നോക്കണം. പിന്നെ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫിലിമിലത്തെ സൗണ്ട് ഡിസൈനിങ്ങും മ്യൂസിക്കും, സൗണ്ട് ഡിസൈനിൽ പറയുകയാണെങ്കിൽ ഓരോ മൂമെൻസിലും വരെ സൗണ്ട് ഡിസൈനും അടിപൊളിയായിരുന്നു. വെച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ തന്നെ വേറെ ലെവലായിട്ട് തോന്നിയിരുന്നു സൗണ്ട് ഡിസൈനും കാര്യങ്ങളും. പിന്നെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വരുന്നൊരു സോങ്, ഒരേ ഒരു സോങ്ങുള്ളൂ. ഇപ്പോൾ സോങ് ആവറേജ് ആയിട്ടും തോന്നിയത്, പക്ഷെ അതിൻ്റെ വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തേക്ക് പിന്നെ വരാം. ഓക്കെ, പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പിന്നെ പറയുകയാണെങ്കിൽ ബി ജി എം കലക്കനാണ് കിഡിലോസ്കി ആണ്, വേറെ ലെവലാണ്. അപ്പോൾ ബി ജി എമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയത് മുതൽക്കുള്ള എല്ലാ ഫൈറ്റ്സും എല്ലാമൊക്കെ സീൻസിലും ബി ജി എം ഇട്ടിട്ട് അടിപൊളിയൊക്കെ തന്നിട്ടുണ്ട്. അത്രയും സെറ്റ് ബി ജി എം ആയിരുന്നു, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത ആള് പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ ഫിലിമിനെ കുറിച്ചിട്ട് അധികം നോക്കാമെന്നില്ല, കാരണം പെട്ടെന്ന് വന്നിട്ടുണ്ട് പറയാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബി ജി എം ഒക്കെ അത്രയും പൊളിയായിരുന്നു, നൈസ് ആയിരുന്നു. പിന്നെ ക്യാമറനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാണ് മറ്റൊരു വലിയൊരു പോസിറ്റീവ്. ക്യാമറ എന്ന് വെച്ചാൽ ഹെലിക്കാം ഷോട്ട്, അതുപോലെ തന്നെ ഓരോ ഫൈറ്റ് സീക്വൻസിലും ഇപ്പം അങ്ങനെ മൂവി ചെയ്യണതും റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഷോട്ട്സും കാര്യങ്ങളൊക്കെ അതൊക്കെ അടിപൊളിയായിരുന്നു. വെച്ചാൽ നമുക്ക് എല്ലാ വക സീൻസിലും നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ നല്ല ഫാസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ക്യാമറയുടെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. പിന്നെ ലൊക്കേഷൻസും നൈസായിരുന്നു. ക്ലൈമാക്സ് പോർഷനിൽ വരുന്ന ആ ഷോട്ടും കാര്യങ്ങളൊക്കെ രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിൻ്റെ ലൊക്കേഷൻസ് തന്നെ വലിയൊരു പോസിറ്റീവാണ്, കാരണം അങ്ങനത്തെ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു ഫിലിമിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 10/6.5 ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റേറ്റിംഗ് കൊടുക്കുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് കിടലിനാണ്, അടിപൊളിയാണ്, വേറെ ലെവലാണ്. അപ്പം ഈ ഫിലിം എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ പോയി കാണാൻ ശ്രമിക്കും. ഞാൻ പോയപ്പോൾ എന്താ പറയുക, അത്ര വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇതിന് വലിയ പ്രൊമോഷൻ കൊടുക്കാത്തത് കൊണ്ടാണെന്നറിയില്ല. പിന്നെ സ്റ്റാർസ് ഇല്ലാത്ത പടങ്ങൾക്കൊക്കെ ആൾക്കാർ പോവാന്ന് പറഞ്ഞാൽ ചാൻസ് കുറവാണ്. പിന്നെ വല്ല തണ്ണീർമത്തം പോലെ നല്ല പബ്ലിസിറ്റിയും കാര്യങ്ങളും കിട്ടണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഫിലിം തിയേറ്ററിൽ നിന്ന് തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ആമസോണിനോ നെറ്റ്ഫ്ലിക്സിനോ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, തിയേറ്ററിൽ നിന്ന് തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.